ആദ്യം തന്നെ നന്ദി പറയേണ്ടത് സോണി ലൈവിനോട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഈ സിനിമ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കറക്റ്റ് 6:30 സിനിമ കണ്ട് ഒരു 8:30 കഴിഞ്ഞപ്പോൾ സിനിമ കണ്ട് തീർത്തു എന്നുള്ളതാണ്. കാരണം ഈ സിനിമ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇന്ന് രാത്രി ഒരു 1 മണിയാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷം ആണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സിനിമ കണ്ടു തീരുകയും അതിനുശേഷം ഒരു റിവ്യൂ പറയുക എന്നൊക്കെ പറയണത് പിന്നീട് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് പുഴു എന്ന ആ ഗംഭീര സിനിമ കടന്നു വന്നത്. ഒട്ടും സമയം കളയാനല്ല, നമുക്ക് നേരെ പോസിറ്റീവിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ ഉടനീളം കാണുന്ന പെർഫോമൻസുകളാണ്. പെർഫോമൻസിൻ്റെ കാര്യം എടുത്തിങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അതുപോലെ പാർവതിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം മമ്മൂക്ക എത്രമാത്രം പെർഫോം ചെയ്യുന്നു, അതുപോലെ പാർവതി എത്രമാത്രം പെർഫോം ചെയ്യുന്നു ഈ വീഡിയോ ആണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഞാൻ ആദ്യം എടുത്തു പറയുന്നത് മമ്മൂട്ടിയുടെ മകനായിട്ട് അവതരിപ്പിച്ച, അതായത് ഋഷികേശ് എന്ന കഥാപാത്രം ചെയ്ത ആ കൊച്ചുമിടുക്കൻ്റെ പേര് തന്നെയാണ്. കാരണം അതിഗംഭീരമായിട്ട് തന്നെ മമ്മൂക്ക ഓരോ പഞ്ച് സീനുകളും, അതായത് പഞ്ച് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന, അതായത് ഭയാനപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ വരുമ്പോൾ അതിനൊത്ത രീതിയിൽ പെർഫോം ചെയ്ത് നിൽക്കാൻ ആ കൊച്ചുമിടുക്കന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അതിഗംഭീരമായിട്ട് തന്നെ ആ റോള് ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോളൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ, അതായത് ആദ്യ പകുതിയിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തേക്കും അതുപോലെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലേക്കൊക്കെ എത്തുന്ന രീതിയിലേക്കായിരുന്നു ആ ഒരു ആ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് വന്നിരുന്നത്. വളരെ സ്പെഷ്യാലിറ്റി തരുന്ന ഒരു മികച്ച ക്യാരക്ടർ തന്നെയായിരുന്നു ഋഷികേശ് എന്ന കഥാപാത്രം തന്നത്. പൂർണ്ണമായും അതിൽ നിന്ന് തന്നെയാണ് പെർഫോമൻസുകളുടെ തുടക്കം. പിന്നീട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇന്ദ്രൻചേട്ടൻ ചെറിയ റോളിലാണെന്നും ചെറിയ റോളിലാണെങ്കിലും ഗംഭീരമായി ചെയ്തു, അതുപോലെ നെടുമുടിച്ചേട്ടൻ്റെ ചെറിയ റോളിലും ഒരു ഗംഭീര ഫീല് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാർവതി ധ്രുവത്തിൻ്റെ ഭർത്താവായിട്ട് അവതരിപ്പിച്ച, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾക്കും അത് വളരെ ഒരു ഡെപ്തുള്ളൊരു പ്രകടനമായിരുന്നു. പിന്നീട് പാർവതിയുടെ അത്രയ്ക്ക് അതിഗംഭീര റോളുകളില്ലെങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ റോളുകൾക്ക് വളരെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് പറയാൻ വളരെ വലിയൊരു മെസ്സേജ് തരുന്ന ഒരു രംഗമാണ്. അപ്പോൾ അതും ഗംഭീരമാക്കി ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ മമ്മൂക്കടയിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്റ്റാർ ഹീറോ എന്നൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് എടുത്തതെങ്കിലും നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ, അതായത് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ, ഇപ്പം മമ്മൂക്കനെക്കുറിച്ച് പണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഈ കണ്ണുകൾ കൊണ്ടും പിരികം കൊണ്ടും ചുണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ട പോലെ തന്നെ ചില മേഖലകളിലൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ അന്തിച്ചു പോകുന്ന രംഗങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അതിഗംഭീരമായിട്ടാണ് ഓരോ സീൻസും കടന്നു പോകുന്നത്. അത് ഈ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം ശരിക്കും ഈ സിനിമ മൊത്തത്തിൽ അദ്ദേഹം ഏറ്റെടുത്തു എന്ന് പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് അതിഗംഭീരമായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. പല മേഖലകളിലും നമ്മൾ ആ ഒരു ആ സീനിൽ നമ്മൾ പുറത്തു പോകാതെ നമ്മൾ ആ സീനിനെ ഇങ്ങനെ പിടിച്ചിരുത്തി കണ്ടുപോകുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ മേഖലകളിലൂടെയാണ്. പല സീനുകളും എടുത്തു പറയത്തൊക്കെ പല സീനുകളുണ്ട്, പക്ഷേ സ്പോയിലർ ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഓവർ കടക്കാൻ പറ്റില്ല. കാരണം അതിഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതായത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ, തുടങ്ങുമ്പോൾ മമ്മൂക്കയുടെ ഒരു രംഗം കാണിക്കുന്നുണ്ട്, അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടന്നു പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം അവിടെയൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ലായിരുന്നു. അപ്പോഴാ സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എനിക്ക് മനസ്സിലായി. കാരണം അതിനുശേഷം അങ്ങോട്ട് ഓരോ രംഗങ്ങൾ കടക്കും തോറും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആ ഒരു ഡെവലപ്പ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓരോ സീനിലേക്കും ഇങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക്, അതായത് ആ ഒരു ഫീലിലേക്ക് എത്തിക്കാൻ പല സൗണ്ടുകൾക്ക് സാധിച്ചു. കാരണം സിനിമ മൊത്തത്തിലൊരു സൈലൻ്റാണ്, ശരിക്കും നല്ല സൈലൻ്റായിട്ട് വളരെ പതിഞ്ഞ താളത്തിൽ മൂവി എന്ന സിനിമയ്ക്ക്, അതായത് ഒരു സൂപ്പർ സ്റ്റാർ വരുമ്പോൾ കൈയടിക്കുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ മാറ്റിമറിച്ച് സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ട്. ജേക്സ് ബിജോയ് വളരെ കൃത്യമായിട്ട് തന്നെ ആ ജോലി നിർവഹിച്ചു എന്ന് പറയാൻ സാധിക്കും. കാരണം ആ ഒരു ഫീല് കൃത്യമായി കണ്ടു കഴിയുമ്പോൾ തന്നെ, ഞാനിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആ സെക്കൻഡുകൾക്കുള്ളിൽ ഈ പടത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. അതിന് ആ രത്തീനയ്ക്ക് കൈയടി കൊടുക്കേണ്ട മേഖലയിൽ വളരെ നല്ല രീതിയിൽ കൈയടി കൊടുക്കുക തന്നെയാണ്. കാരണം വളരെ ഗംഭീരമായിട്ട് തന്നെ, അതായത് വളരെ ക്ലാരിറ്റിയോടു കൂടെ ഓരോ കാര്യങ്ങൾ, രണ്ട് മൂന്ന് സന്ദർഭങ്ങളുണ്ട് കൃത്യമായി പറയുന്ന, അതായത് നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുന്ന പല പ്രശ്നങ്ങളും വളരെ ക്ലാരിറ്റിയോടുകൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് മമ്മൂക്ക എന്ന കഥാപാത്രത്തെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മേഖല ഗംഭീരമാക്കി ചെയ്യാൻ രത്തീനയ്ക്ക് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അതിഗംഭീരമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഒരു ഫ്ലോ തന്നെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ ഒരു വൈബ്രൻറ്റ് ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ. അത് സിനിമയുടെ ആദ്യ പകുതിയിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ അവരുടെ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ഉണ്ട്, അതായത് നമ്മളൊരു നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ഫീലിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി
പല സംസാര ഭാഷയ്ക്കും സാധിച്ചിട്ടുണ്ട്. ആ ഒരു രീതിക്കൊക്കെ അതിൽ മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. ഗംഭീരമായിട്ട് തന്നെ അവരാ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് കൈകാര്യം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. കാരണം തേനീശ്വറിൻ്റെ പേര് എടുത്തു തന്നെ പറയേണ്ടി വരും. അത് ഗംഭീര ഷോട്ടുകളാണ് ഓരോ മേഖലയിലും, ഗംഭീര വിഷ്വൽസാണ്. അതായത് ആ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് തന്നെ പറയേണ്ടി വരും. അതുപോലെ സിനിമയുടെ കളറിംഗ് ആയാലും ഗംഭീരമായിട്ട് തന്നെ ആ ഒരു മേഖല അവർ കൈകാര്യം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രണയത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഒരു പ്രണയത്തെ സംബന്ധിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി അധികം മേഖലകളുണ്ട്. ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു പ്രണയത്തെ തിരസ്കരിക്കുക, അതായത് ആ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യപ്പെടാതെ വരുന്ന ആ മേഖലയൊക്കെ കൃത്യമായി തന്നെ, അത് കൃത്യമായി തന്നെ അവരിവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു രംഗങ്ങളൊക്കെ കാണിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഒത്തിരി ചിന്തിക്കപ്പെടുന്നു. അതായത് ഇതിനെക്കുറിച്ച് പല സിനിമകളിലൊക്കെ സംസാരിച്ചിട്ടെങ്കിലും വളരെ ക്ലാരിറ്റിയോട് കൂടിയൊക്കെ ആ മേഖല വളരെ കൈകാര്യം ചെയ്തു പോയി എന്ന് പറയാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന കഥാപാത്രത്തോടുള്ള സ്നേഹം കൂടുന്നത് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഒരു സൂപ്പർ സ്റ്റാർ എന്ന വാക്കിന് കൃത്യമായൊരു അർത്ഥം എന്ന് തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടി വരുന്നു. കാരണം ഇത് നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ട സിനിമയാണ്. കാരണം എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കുന്ന രീതി തന്നെയാണ് ഈ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ സ്പർശിച്ചു പോയ ഒരു സിനിമ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഒട്ടും സമയം കളയാതെ സോണി ലൈവിൽ ഈ സിനിമ അവൈലബിൾ ആണ്. തീർച്ചയായും ഈ സിനിമ നിങ്ങൾ ഇപ്പം തന്നെ കണ്ടു നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തന്ന അനുഭവം എങ്ങനെയാണെന്ന് വളരെ സ്പോയിലർ ഇല്ലാതെ കൃത്യമായി തന്നെ കമൻറ്റ് എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.